നമസ്കാരം. ബ്രഹ്മശ്രീ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമി തിരുവടികളുടെ 98-ാമത് മഹാസമാധി വാർഷികവും ശ്രീ മഹാത്രിപുര സുന്ദരി ദേവി പ്രതിഷ്ഠയുടെ 26-ാം വാർഷിക പൂജയും ആശ്രമത്തിൽ വിപുലമായി ആചരിക്കുന്നു. ഇതോടൊപ്പം തന്നെ ആഘോഷിക്കാൻ തീരുമാനിച്ച പന്മന ആശ്രമം സ്ഥാപകനായ ശ്രീ കുമ്പളത്ത് ശങ്കുപിള്ളയുടെ 53-ാമത് ചരമവാർഷികം ഇന്നാണ് ആശ്രമത്തിൽ വിപുലമായി തന്നെ ആഘോഷിക്കുന്നത്. April 29 മുതൽ May 2 വരെ നടക്കുന്ന പന്മന ആശ്രമ തീർത്ഥാടന മഹാമഹത്തിൽ കലാരാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. ഓരോ വർഷവും ആയിരക്കണക്കിന് സഞ്ചാരികളെ ആകർഷിക്കുന്ന ഗ്രാമീണ പർദീസയാണ് കൊല്ലം ജില്ലയിലെ പന്മന ആശ്രമം. ഇത് സ്ഥാപിച്ചത് ചട്ടമ്പിസ്വാമി തിരുവടികളുടെ ഭക്തനായ കുമ്പളത്ത് ശങ്കുപിള്ളയാണ്. രാഷ്ട്രീയ സ്വാതന്ത്ര്യ സമര സേനാനിയും കേരള സംസ്ഥാനത്തിന്റെ ശക്തമായ സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു അദ്ദേഹം. ശങ്കുപിള്ളയുടെ 53-ാം ചരമവാർഷികം പ്രമാണിച്ച് ശ്രീ കുമ്പളം സ്മൃതി മണ്ഡപത്തിൽ ഇന്ന് രാവിലെ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു തുടക്കം. പന്മനയാശ്രമം ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീ കുമ്പളത്ത് വിജയകൃഷ്ണപിള്ള ഭദ്രദീപം കൊളുത്തിയ ചടങ്ങിൽ വിവിധ സംഘടനകളുടെ പുഷ്പചക്ര സമർപ്പണം നടന്നു. രാവിലെ 10 മണിക്ക് ശേഷം ശ്രീ കുമ്പളത്ത് ശങ്കുപിള്ള സ്മരണ സമ്മേളനം നടക്കും. ശേഷം ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടാകും. ഉച്ചയ്ക്ക് ശേഷം ഡോക്ടർ ഉണ്ണികൃഷ്ണൻപിള്ള നയിക്കുന്ന കൊറോണയും ആയുർവേദവും എന്ന വിഷയത്തിൽ പ്രഭാഷണം ഉണ്ടായിരിക്കുന്നതാണ്. വൈകിട്ട് ഭക്തിഗാനസുധയും സംഘടിപ്പിക്കും. ലളിതവും ശാന്തവുമായ ചുറ്റുപാട് കാരണം ആയിരക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്ന ആശ്രമം ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും നിരവധി മഹാന്മാരായ മനുഷ്യർ ഇവിടെ സന്ദർശിക്കുകയും ശാന്തവും പ്രസരിപ്പുമായ അന്തരീക്ഷം ആസ്വദിക്കുകയും ചെയ്തു വരുന്നു. മഹാത്മാഗാന്ധി കേരളത്തിലെത്തിയപ്പോൾ ആശ്രമം സന്ദർശിക്കുകയും 2 ദിവസത്തെ പ്രാർത്ഥനയ്ക്കായി താമസിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് ആശ്രമത്തിൽ വേദങ്ങൾ, പുരാണങ്ങൾ, ആയുർവേദം, സംസ്കൃത ഭാഷ, സാഹിത്യം എന്നീ മേഖലകളിൽ ഇൻഡോലോജിക്കൽ പഠനങ്ങളും ഗവേഷണങ്ങളും നടക്കുന്നു. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.